നമസ്കാരം ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ യുഡിഎഫ് സ്ഥാനാർത്ഥിയെ കോവിഡ് പോസിറ്റീവ് ആയി കാണിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമാണ് സിപിഎം നടത്തുന്നതെന്ന് കെപിസിസി ഉപാധ്യക്ഷൻ ടി സിദ്ദിഖ് കേന്ദ്ര സർക്കാരിന്റെ കരാർ കൃഷി നിയമത്തിനെതിരെ കിസാൻ സംഘർഷ കോർഡിനേഷൻ കമ്മിറ്റി ആദായ നികുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ടൗൺ ഹാളും ഓഡിറ്റോറിയങ്ങളും തുറന്നു നൽകണമെന്ന ആവശ്യം കലാകാരന്മാർ പ്രതിഷേധത്തിൽ മത്സ്യലേലക്കരി നിയമത്തിനെതിരെ ബോട്ട് ഓപ്പറേറ്റേഴ്സ് ഓണേഴ്സ് സംയുക്ത സമിതി ബേപ്പൂരിൽ പ്രതിഷേധ ധർണ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു വീടുകൾ കയറിയിറങ്ങി മുന്നണി സ്ഥാനാർത്ഥികൾ ഞാൻ അരുണിമ വിജയൻ വിശദമായ വാർത്തകളിലേക്ക് യുഡിഎഫ് സ്ഥാനാർത്ഥിയെ കോവിഡ് പോസിറ്റീവായി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമാണ് സിപിഎം നടത്തുന്നതെന്ന് കെപിസിസി ഉപാധ്യക്ഷൻ ടി സിദ്ദിഖ് കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുതരമായ സംഭവം നടന്നത് 20-ാം തീയതി ടെസ്റ്റ് നടത്തിയവർക്ക്. 20-ാം തീയതി ടെസ്റ്റ് നടത്തിയപ്പോ അച്ഛന്റെ ഫലം നെഗറ്റീവ്, സഹോദരിയുടെ ഫലം നെഗറ്റീവ്, UDF സ്ഥാനാർത്ഥിയുടെ ഫലം പോസിറ്റീവ്. 3 ദിവസം മകനെ കോവിഡ് സെന്ററിലേക്ക് മാറ്റാനെടുത്ത ഹെൽത്ത് അതോറിറ്റി നിമിഷങ്ങൾ കൊണ്ട് സജിനി ദേവരാജിനെ കോവിഡ് സെന്ററിലേക്ക് മാറ്റുകയാണ്. നിമിഷങ്ങൾക്കകം സംശയം തോന്നിയ പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും പ്രൈവറ്റ് ലാബിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇവരുടെ സ്രവ പരിശോധന നടത്തുകയാണ്. അതിൽ ആന്റിജൻ ടെസ്റ്റും RT-PCR ടെസ്റ്റും നടത്തി. 2 ഫലവും നെഗറ്റീവ്. അത് കഴിഞ്ഞ് ആന്റിബോഡി ടെസ്റ്റ് നടത്തി. ആന്റിബോഡി ഫലവും നെഗറ്റീവ്. ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, UDF സ്ഥാനാർത്ഥിയെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കോവിഡ് പോസിറ്റീവായി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ CPIM നടത്തിയ ശ്രമം ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഗൂഢാലോചന നടത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും സിദ്ദിഖ് ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ ഗൌരവം സൂചിപ്പിച്ച് ഇലക്ഷൻ കമ്മീഷൻ, ജില്ലാ കലക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും CPIM നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി തയ്യാറാകണമെന്നും സിദ്ദിഖ് കോഴിക്കോട് പറഞ്ഞു. DCC പ്രസിഡന്റ് യു രാജീവൻ മാസ്റ്ററും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കിസാൻ സംഘർഷ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കരാർ കൃഷി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വൻകിട കുത്തകകളുടെ അടിമകളാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കരാർ കൃഷി നിയമം പിൻവലിക്കുക, ആവശ്യ സാധന നിയമ ഭേദഗതി പിൻവലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കിസാൻ സംഘർഷ കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഈ നിയമങ്ങൾ ഒരിക്കലും കർഷകരെയോ കാർഷിക മേഖലയോ സംരക്ഷിക്കുന്നതായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നമ്മുടെ കർഷക പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ഈ നയത്തിനെതിരെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ബില്ലുകൾക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റിന്റെ കരിനിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുന്നത്. ഈ പ്രക്ഷോഭം വിജയിക്കുക തന്നെയും. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കർഷകരാണ്. ഈ കർഷകനെ തകർത്തുകൊണ്ട് ഒരു ഭരണകൂടത്തിലും ഈ കർഷകരെ അവഗണിച്ചുകൊണ്ട് ഇവിടെ നിലനിൽപ്പില്ല എന്ന് കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമരം വിജയം വരെ മുന്നോട്ട് പോകും. നമ്മുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കാര്യത്തിൽ തർക്കമില്ല. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സേനാനികൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തുടർന്ന് നടന്ന ധർണ മുൻ MLA പി വിശ്വൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CP അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ സത്യൻ, വർഗീസ് മാസ്റ്റർ, TM ജോസഫ് തോണിപ്പാറ, UP അബൂബക്കർ, ബേബി വാസൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
ടൗൺ ഹാളും ഓഡിറ്റോറിയങ്ങളും തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കലാകാരന്മാരുടെ പ്രതിഷേധം. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പ്ലേയേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് ടൗൺ ഹാളിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ടൗൺ ഹാളുകളും ഓഡിറ്റോറിയങ്ങളും തുറന്ന് പ്രവർത്തിച്ച് കോവിഡ് മാനദണ്ഡമനുസരിച്ച് പരിപാടികൾ നടത്താൻ അധികാരികൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പ്ലേയേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. രണ്ട് പ്രളയവും ഒരു കോവിഡും കാരണം കലാരംഗമാകെ കലാരംഗം മാത്രമല്ല എല്ലാ മേഖലയും സ്തംഭിച്ചെങ്കിലും ഇപ്പോൾ എല്ലാ മേഖലയും സാധാരണ രീതിയിലായിട്ടുണ്ടെങ്കിലും കലാകാരന്മാർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ക്ലാസ് നടത്താനോ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. ഈ ഒരു അവസരത്തിൽ ടൗൺ ഹാളുകളും ഓഡിറ്റോറിയങ്ങളും തുറന്നു തന്ന് കലാകാരന്മാരെ സഹായിക്കണമെന്ന് അധികാരികളെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രതിഷേധം ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. കലാകാരന്മാർ കൂടിയിട്ട് എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും മാനിച്ചുകൊണ്ട് ഒരു 50 പേര് 100 രൂപ 100 പേരെങ്കിലും വെച്ച് ടൗൺ ഹാളിലോ ഓഡിറ്റോറിയങ്ങളിലും പരിപാടി നടത്താൻ വേണ്ടിയിട്ട് കഴിയുന്നതും അധികാരികൾ ഓഡിറ്റോറിയങ്ങളൊക്കെ തുറന്നു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. വളരെ കഷ്ടസ്ഥിതിയിലാണ് എല്ലാ കലാകാരന്മാരും. സംഘടനാ സെക്രട്ടറി ശ്രീകാന്ത് ഹരിദാസ്, പ്രസിഡന്റ് വിജയകുമാർ മൂടാടി, വൈസ് പ്രസിഡന്റ് അജിത് ബാബു, ശ്രീവത്സൻ, ഷാജിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഇടവേള. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതേ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷേ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. കോഴിക്കോട് കോർപ്പറേഷൻ 47-ാം വാർഡ് ബേപ്പൂർ പോർട്ട് ഡിവിഷനിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രചരണം പുരോഗമിക്കുന്നു. വീട് കയറിയുള്ള പ്രചാരണത്തിനാണ് സ്ഥാനാർത്ഥികൾ മുൻതൂക്കം നൽകുന്നത്. ബേപ്പൂർ പോർട്ട് ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാകുമ്പോൾ ഇടതുമുന്നണിക്കായി ജനവിധി തേടുന്നത് എം ഗിരിജ ടീച്ചറാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. വികസന പ്രവർത്തനങ്ങൾ കുറെ ചെയ്യാണ്ട് ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുകയും ചെയ്തു, നിങ്ങളുടെ സഹകരണമാണ് എനിക്ക് വേണ്ടത്. കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആ രീതിയിൽ അവരുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ ചെയ്യണം തന്നെയാണ്. അപ്പൊ ഏത് രീതിയിലുള്ള ഫണ്ട് കിട്ടാനുള്ള ശ്രമം ഞാൻ നടത്തും. ആ രീതിയിലുള്ള ഫണ്ട് കിട്ടിക്കഴിഞ്ഞാല് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. UDFന് പ്രതീക്ഷ നൽകി ഇത്തവണ മത്സരിക്കുന്നത് ടി രാജലക്ഷ്മി ടീച്ചറാണ്. ഇവിടെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന, അല്ലെങ്കിൽ വികസനം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വാർഡാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും മഴക്കാലമായാല് പ്രത്യേകിച്ച് തോണിച്ചിറ കിഴക്കുംപാടം, കട്ടിക്കാലി പാടം, ഇവിടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. മഴക്കാലമാകുമ്പോൾ ജനങ്ങള് കിട്ടിയതൊക്കെ കയ്യിലെടുത്ത് ഈ സ്കൂളുകളിലും മറ്റുമാണ് പോയി താമസിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ആയിരിക്കും ആദ്യം ഞാൻ അഥവാ ജയിച്ചാല് മുൻഗണന കൊടുക്കുക. BJPക്കായി ജനവിധി തേടുന്നത് വിന്ധ്യ സുനിലാണ്. ഇപ്പോ ഒന്നൊരാഴ്ചത്തോളം ഞങ്ങൾ ഗൃഹസമ്പർക്ക പരിപാടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ വീട്ടിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മുൻ കൗൺസിലർ ആയിരുന്ന സതീശേട്ടൻ വളരെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. വിജയിക്കുന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. മൂന്ന് സ്ഥാനാർത്ഥികളും വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണ പരിപാടികൾക്കാണ് വാർഡിൽ മുൻതൂക്കം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
ഇടത് ദുർഭരണത്തിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനെ മോചിപ്പിക്കാൻ എൻഡിഎ അധികാരത്തിൽ വരണമെന്ന് കുമ്മനം രാജശേഖരൻ. ബിജെപി നേതൃത്വത്തിൽ ബേപ്പൂരിൽ നടന്ന വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ജനതാ പാർട്ടി ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും 34-ാം ബൂത്ത് ചുമതല വഹിച്ചിരുന്ന പുളിക്കൽ പുരുഷോത്തമന്റെ 1-ാം ചരമ വാർഷിക അനുസ്മരണവും 47-ാം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സംഘടിപ്പിച്ചു. മുൻ മിസോറാം ഗവർണറും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനുമായ കുമ്മനം രാജശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടത് ദുർഭരണത്തിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനെ മോചിപ്പിക്കാൻ എൻഡിഎ അധികാരത്തിൽ വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പദ്ധതികളാണ് വികസനത്തിന്റെ പേര് പറഞ്ഞ് കോർപ്പറേഷനിൽ നടപ്പാക്കിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളരാനുള്ള പങ്ക് അല്ലെങ്കിൽ ഇവിടെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹജീവനത്തിന്റെയും ഉദാത്തമായ ജീവിത ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ച നാടാണ്. കെ പി ബൈജു അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ നെല്ലിക്കോട്ട സതീഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ, മേഖലാ ജനറൽ സെക്രട്ടറി പി ജിജേന്ദ്രൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ടി വി ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ വി കെ ജയൻ, ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് നാരങ്ങയിൽ ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സിപിഎമ്മിൽ നിന്നും രാജിവെച്ച് ബിജെപിയിൽ ചേർന്ന ബിജു ഐഎൻഐലിനെ കുമ്മനം രാജശേഖരൻ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഫറോക്ക് മുനിസിപ്പൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. വി കെ സി മുഹമ്മദ് കോയ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. റോയൽ അലയൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഫറോക്ക് മുനിസിപ്പൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സംഗമം വി കെ സി മുഹമ്മദ് കോയ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം പോയ ശേഷം ഉണ്ടാക്കിയതല്ല കിപ്പി എന്നുള്ള ഈ സ്ഥാപനം. 99-ൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 99-ൽ അതിനുശേഷം ആ ഗവൺമെന്റുകളൊന്നും അതിനെ കാര്യമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. വളരെ ചെറിയ ഇടപാടാണ് ആ കിപ്പി എന്ന പ്രസ്ഥാനത്തിലൂടെ നടന്നത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നപ്പോൾ കിപ്പി നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി കിപ്പിയെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വിഖ്യാതരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ ബോർഡ് ഉണ്ടാക്കിയത്. ആ ആളുകളെ വെച്ചുകൊണ്ടാണ് ഈ കിപ്പി എന്നുള്ള പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ലോകത്തിൻ്റെ മുമ്പിൽ വരും പോലും കിപ്പി എന്ന പ്രസ്ഥാനത്തെ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളാണ് അതിൻ്റെ ഭരണകർത്താക്കൾ. ചടങ്ങിൽ ഫറോക്ക് മുനിസിപ്പൽ എൽഡിഎഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പ്രകാശ് കറുത്തേടത്ത് അധ്യക്ഷനായി. കൺവീനർ സി ഷിജു സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. നിയോജക മണ്ഡലം എൽഡിഎഫ് കൺവീനർ എം ഗിരീഷ്, രാജൻ പട്ടാഞ്ചേരി, വി അബ്ദുൾ അലി, കെ ടി മുരളീധരൻ, എ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ബോട്ട് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓണേഴ്സ് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മത്സ്യലേലവും വിപണനവും പരിപാലനവും എന്ന കരി നിയമത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. മത്സ്യബന്ധന മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന 2020 കേരള മത്സ്യലേലവും വിപണനവും പരിപാലനവും എന്ന കരി നിയമത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓണേഴ്സ് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ഓൾ കേരള ഫിഷ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ മാത്യൂസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് സ്വതന്ത്രമായി പണിയെടുക്കാൻ കഴിയാത്ത എല്ലാ തൊഴിൽ സംരംഭങ്ങളും നിശ്ചലമായിരിക്കുന്ന ഈ സമയത്ത് ഒരു അസാധാരണ ഓർഡിനൻസ് എന്നുള്ള രീതിയിലാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയൊരു ഓർഡിനൻസ് സെപ്റ്റംബർ 22 ഗവർണർ ഒപ്പിട്ട് സെപ്റ്റംബർ 24 അസാധാരണ ഗസറ്റിലൂടെ പബ്ലിഷ് ചെയ്യുന്നത്. എന്താണ് ഓർഡിനൻസിൽ പറഞ്ഞിരിക്കുന്നത്? 1000 രൂപയുടെ മത്സ്യം ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി മാർക്കറ്റിൽ കൊണ്ട് വിപണനം ചെയ്താൽ
അതിന്റെ 50 രൂപ സർക്കാർ നിർദ്ദേശിക്കുന്ന ഏജൻസികൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളിയെ 2 മാസം തടവിന് ശിക്ഷിക്കുകയും 1 ലക്ഷം രൂപ പിഴ ശിക്ഷ അടിക്കുകയും ചെയ്യും. എം കെ രാഘവൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുള്ള ഓർഡിനൻസ് അടിയന്തരമായും പിൻവലിക്കണമെന്നാണ് എനിക്ക് ആമുഖമായി നിങ്ങൾക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം ബഷീർ ഹാജി അധ്യക്ഷനായിരുന്നു. ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കരിച്ചാലി പ്രേമൻ, മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല, എൻ പി രാധാകൃഷ്ണൻ, അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ പേരിലുള്ള കണ്ണൂരിലെ ഹോട്ടൽ മുറിയിനി നിത്യസ്മാരകം. ബ്ലൂ നൈൽ ഹോട്ടലിലെ മറഡോണ സ്യൂട്ടാണ് ഫുട്ബോൾ ദൈവത്തിനായി ഉടമ സമർപ്പിച്ചിരിക്കുന്നത്. 2012 ഒക്ടോബർ 23 മറഡോണ കണ്ണൂരിലെത്തിയപ്പോൾ 2 ദിവസങ്ങളിലായി താമസിച്ചത് ബ്ലൂ നൈൽ ഹോട്ടലിലെ ഈ 309-ാം നമ്പർ മുറിയിലായിരുന്നു. അന്ന് മറഡോണ അവിടം വിട്ടു പോയെങ്കിലും അദ്ദേഹത്തിന്റെ ഇതിഹാസ സ്പർശം ആ മുറിയിൽ അലിഞ്ഞു ചേർന്നു. പിന്നീട് ആ മുറി മറഡോണയുടെ പേരിലായി. അന്ന് ഫുട്ബോൾ ഇതിഹാസം ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ, ഗ്ലാസുകൾ, ബെഡ്ഷീറ്റ്, ടോയ്ലറ്റ് സോപ്പുകൾ തുടങ്ങിയ എല്ലാ വസ്തുക്കളും ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാൻ മുൻകൈയെടുത്തത് ഹോട്ടൽ ഉടമയായ രവീന്ദ്രനാണ്. അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ബോള് ഒപ്പിട്ട് വന്നു. ബോളിൻ്റെ അകത്ത് അയാൾ കയ്യോ പോതിച്ച് വന്നു. ഞാൻ ആ ബോൾ ഇപ്പം നിധി പോലെ കാത്ത് സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ ഹോട്ടലിൽ. അങ്ങനെ വളരെയധികം നല്ല ഒരു മനുഷ്യനാണ്. അദ്ദേഹം മരിച്ചതായിട്ട് എനിക്ക് ഒരിക്കലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇല്ല. മരിച്ചതായിട്ട് എൻ്റെ മനസ്സിൽ അദ്ദേഹം മരിച്ചിട്ടില്ല, ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വന്ന് ഉപയോഗിച്ച് 2 ദിവസം ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും, സ്പർശിച്ച കൈകൊണ്ട് തൊട്ടിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ഞങ്ങൾ ഫ്രെയിമിട്ട് ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. അന്ന് താരം വലിച്ച ചുരുട്ടും കഴിച്ച ചെമ്മിന്റെ തൊണ്ടുമൊക്കെ ഫ്രെയിം ചെയ്താണ് ഈ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നാദാപുരം പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ AK രഞ്ജിത്തിന്റെ മഞ്ചാടിമണികൾ കവിത പുറത്തിറക്കി. വീഡിയോ പ്രകാശനം കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മ നിർവഹിച്ചു. നന്നായി സൂക്ഷിച്ചു വയ്ക്കുക നീ, പൊടിമൂടി നിൽക്കും എന്നോദയിൽ നിന്നെയും തിരിതൂക്കുന്നു ഇഷ്ടവിദ്യാലയം. അടച്ചിടൽ കാലത്തെ കുട്ടികളുടെ ഏകാന്തതയും ആത്മസംഘർഷങ്ങളുമാണ് അധ്യാപകൻ AK രഞ്ജിത്തിന്റെ മഞ്ചാടിമണികൾ കവിത വിഷയമാക്കുന്നത്. രോഗാതുരതയുടെ ഈ കാലത്ത് വീടുകളിലെ ഏകാന്തതകളിൽ അടക്കപ്പെട്ട കുട്ടികളുടെ ആത്മസംഘർഷങ്ങളും വേവലാതികളുമാണ് മഞ്ചാടിമണികൾ എന്ന കവിത പങ്കുവയ്ക്കുന്നത്. വിദ്യാലയങ്ങളുടെ ദീപ്തമായ പരിസരങ്ങളിലേക്കുള്ള ഓർമ്മകളുടെ ഒരു തിരിച്ചുപോക്കാണത്. പാർവണ ജിയാണ് കവിത ആലപിച്ചത്. കവിതയുടെ വീഡിയോ പ്രകാശനം കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മ നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ മഞ്ചാടിമണികളാണിത്. ഈ മഞ്ചാടിമണികളെല്ലാം ഒരുക്കി എടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വിതറുകയാണ്. അത് ഉണ്ടാക്കുന്ന അനുഭൂതിയുടെ വലിയൊരു പ്രകർഷമുണ്ട്. അതേപോലെ അത് പകർന്നു തരുന്ന അനുഭവത്തിന്റെ അജ്ഞേയമായ ചില മേഖലകളുണ്ട്. ആ മേഖലകളിലൂടെ സഞ്ചരിക്കുവാൻ, രഞ്ജിത് മാസ്റ്റർ മനസ്സിനൊപ്പം സഞ്ചരിക്കുവാൻ, പാർവണയുടെ ശബ്ദത്തിനൊപ്പം സഞ്ചരിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിരൂപകൻ EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. മദനൻ, ശിവാസ് നടേരി, രമേശൻ രഞ്ജനം, രാംദാസ് കക്കട്ടിൽ, കുഞ്ഞബ്ദുള്ള തച്ചോളി, കലേഷ് കെ ദാസ് എന്നിവരാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. ശിവപ്രസാദ് പയോളിയാണ് ചിത്ര സംയോജനം നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.